നമസ്കാരം. കഞ്ചാവിനെ പറ്റി നമുക്കെല്ലാം അറിയാം. കഞ്ചാവ് ഒരു ലഹരി വസ്തുവാണ്. അതുപോലെ തന്നെ ചില രോഗങ്ങൾക്കുള്ള മരുന്നായിട്ടും കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിൽ കഞ്ചാവ് കൃഷി ചെയ്യുന്നതും ഉപയോഗിക്കുന്നതും നിയമവിരുദ്ധമാണ്. വീട്ടിൽ കഞ്ചാവ് ചെടി കൃഷി ചെയ്തതിനും മറ്റും വ്യക്തികളെ അറസ്റ്റ് ചെയ്ത വാർത്തകൾ പത്രങ്ങളിൽ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ടാകും. എന്നിരുന്നാലും കേരളത്തിൻ്റെ പല ഉൾക്കാടുകളിലും ഇപ്പോഴും കഞ്ചാവ് കൃഷി നടക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. എന്തായാലും കഞ്ചാവ് കൃഷി ഇപ്പോൾ നിയമവിധേയമാക്കാനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട്. ഗോവയിൽ നിന്നാണ് ഇത്തരത്തിൽ കഞ്ചാവ് കൃഷി നിയമവിധേയമാക്കാനുള്ള നീക്കം. ഇങ്ങനെ കഞ്ചാവ് കൃഷി നിയമവിധേയമാക്കാനുള്ള സുപ്രധാന നീക്കവുമായി മുന്നോട്ടു പോവുകയാണ് ഗോവ ഗവൺമെൻറ്. ഔഷധ ആവശ്യങ്ങൾക്കായി കഞ്ചാവ് കൃഷി നടത്താനാണ് സർക്കാർ പദ്ധതിയിടുന്നത്. സംസ്ഥാന ആരോഗ്യവകുപ്പാണ് ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. മരുന്ന് നിർമ്മാണത്തിന് ആവശ്യമായ കഞ്ചാവ് നിയമവിധേയമായി കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് ആരോഗ്യവകുപ്പിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതായി ഗോവ നിയമമന്ത്രി നിലേഷ് കാബ്ര പറഞ്ഞു. നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശം പരിശോധിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മദ്യം ഉണ്ടാക്കുന്നത് പോലെ തന്നെ നിയന്ത്രണ വിധേയമായിരിക്കും ഇതും ഉൽപ്പാദിപ്പിക്കുക. 1985 മുമ്പൊന്നും ഇതിന് ഒരു വിലക്കും ഉണ്ടായിരുന്നില്ലെന്നും കാബ്ര പറയുന്നു. ബാർ ലൈസൻസ് പോലെ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ബാങ് എന്നറിയപ്പെടുന്ന കഞ്ചാവ് ഉൽപ്പന്നം വിൽക്കാനുള്ള ലൈസൻസ് നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ അർബുദത്തിൻ്റെ അവസാന ഘട്ടത്തിലടക്കം കഞ്ചാവ് മരുന്നായി ഉപയോഗിക്കുന്നത് താൻ കണ്ടിട്ടുണ്ടെന്നും മന്ത്രി പറയുന്നു. അമേരിക്കയിലും കാനഡയിലും ആസ്ട്രേലിയയിലും കഞ്ചാവ് ഔദ്യോഗികമായി ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രം എന്തിനാണ് അത് തടയുന്നത് എന്നും മന്ത്രി ചോദിക്കുന്നു. എന്നാൽ അങ്ങനെ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെങ്കിലും സർക്കാർ തീരുമാനമൊന്നും കൈക്കൊണ്ടിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതികരിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം തള്ളിയതായിട്ടാണ് റിപ്പോർട്ട്. കഞ്ചാവ് കൃഷി നിയമവിധേയമാക്കിയാൽ ചികിത്സ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കുന്നു എന്ന് എന്താണ് ഉറപ്പ് എന്നാണ് പുതിയ നീക്കത്തെ എതിർക്കുന്നവരുടെ ചോദ്യം. കഞ്ചാവ് കൃഷി നിയമവിധേയമാക്കുന്നത് കുറ്റകൃത്യങ്ങൾ വർദ്ധിപ്പിക്കും എന്നാണ് പ്രധാനവാദം. അതുപോലെ ഇത്തരം നീക്കങ്ങൾ നല്ല ടൂറിസ്റ്റുകളെ ഗോവയിൽ നിന്ന് അകറ്റുമെന്നും ലഹരി അടിമകൾ മാത്രം ഗോവയിലെത്തുന്ന അവസ്ഥ ഉണ്ടാകുമെന്നും വാദമായിരുന്നു. എന്തായാലും ഗോവ പോലെ ഒരു സംസ്ഥാനത്ത് കഞ്ചാവ് പോലെ ഒരു വസ്തുവിൻ്റെ കൃഷി നിയമവിധേയമാക്കിയാൽ അതിൻ്റെ അനന്തരഫലം ഏറെക്കുറെ പ്രവചിക്കാൻ പറ്റും. ഇന്ത്യയിൽ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ വരുന്ന സംസ്ഥാനമാണ് ഗോവ. നിലവിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ട് പോലും കഞ്ചാവ് പോലെയുള്ള വസ്തുക്കൾ ഗോവയിൽ സുലഭവുമാണ്. ഈ സാഹചര്യത്തിൽ ഇനി കഞ്ചാവ് കൃഷി നിയമവിധേയമാക്കുന്ന സാഹചര്യം കൂടിയായാൽ ഗോവയുടെ അവസ്ഥ എന്താകും എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.